എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് മഴ ശക്തമാകുന്ന സാഹചര്യമാണ് ഇന്ന് ശക്തമായ അതിശക്തമായ മഴ പെയ്യുമെന്നാണ് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് എത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് എത്തിയിട്ടുണ്ട് ഇതുകൂടാതെ തന്നെ പല ജില്ലകളിലും പ്രത്യേകിച്ച് ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മലയോര മേഖലകളിൽ ജാഗ്രത തുടരണമെന്നാണ് നിർദ്ദേശം ഇനി വടക്കൻ ജില്ലകളിലും മഴ പ്രതീക്ഷിക്കാം മറ്റന്നാൾ പതിനൊന്ന് ജില്ലകളിലും വെള്ളിയാഴ്ച പന്ത്രണ്ട് ജില്ലകളിലും യെല്ലോ അലർട്ടാണ് വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലെ ഉൾക്കടലിലെ അടുത്ത മണിക്കൂറുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെടും ഇതിന്റെ സ്വാധീന ഫലമായാണ് ഈ ദിവസങ്ങളിൽ കാലവർഷം കൂടുതൽ ശക്തമാകുന്നത് ഇതിനെയായാലും പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക പ്രത്യേകിച്ച് തന്നെ മലയോര മേഖലകളിൽ മലയോര മേഖലകളിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് വളരെ കുറഞ്ഞ അളവിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള മഴ ലഘു മേഘവിസ്ഫോടനം പോലെയൊക്കെയുള്ള മഴ ഉണ്ടാകും എന്ന തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിരിക്കുന്ന അറിയിപ്പ് പിന്നാലെ ഇതിന്റെ പിന്നാലെ തന്നെയാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ശക്തമായിട്ടുള്ള മഴ പെയ്ത പത്തനംതിട്ട ജില്ലയിലും ജാഗ്രത പ്രത്യേകമായിട്ട് പാലിക്കണം വരുന്ന ഈ ഒരു ദിവസങ്ങളിൽ തന്നെ പ്രത്യേകിച്ച് കേരളത്തിൽ പന്ത്രണ്ടോളം ജില്ലകളിൽ ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായിട്ടുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ട് ഇതിനായാലും പൊതുജനങ്ങൾ ഒന്ന് ജാഗ്രത പാലിച്ചേക്കുക ഈ ഒരു നദികളുടെയൊക്കെ അരികിലായി താമസിക്കുന്ന ആളുകൾ ഏർ അധികൃതർ പറയുന്ന മുറയ്ക്ക് മാറി താമസിക്കുവാനും അല്ലെങ്കിൽ സുരക്ഷയെ മുൻകരുത്തി കൂട്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഇപ്പോൾ നിർദ്ദേശം എത്തിയിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിലും മഴ കൂടുതൽ ശക്തമാവുകയാണ് എന്നുണ്ടെങ്കിൽ ഡാമുകളിലേക്കൊക്കെയുള്ള നീരൊഴുക്ക് വളരെ പെട്ടെന്ന് തന്നെ കൂടാൻ സാധ്യതയുണ്ട് പത്തനംതിട്ട ജില്ലയിൽ പലയിടങ്ങളിലും ഡാമുകൾ തുറക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കൂടാതെ തിരുവനന്തപുരം ജില്ലയിലും ശക്തമായിട്ടുള്ള മഴയെ തുടർന്ന് അരുവയ്ക്കര ഡാമിന്റെ ഷട്ടറുകളൊക്കെ ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇത് തന്നെയായാലും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കാണുന്ന മുറയ്ക്ക് മറുപടി തരുന്നുമായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക മറ്റൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്